ഡോക്ടർ ഡെറിക് ആഞ്ചൽസ് എഴുതിയ ഒരു ചെറിയ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെ എയർപോർട്ടിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഭയങ്കര ട്രാഫിക്കാണ്, എല്ലാവരും ഭയങ്കര ബിസിയാണ്, അവരെ കൊണ്ട് കഴിയുന്നത്ര സ്പീഡിൽ അവർ നടക്കുന്നുണ്ട്. പോസിബിളായിട്ടുള്ള എല്ലാ ഡയറക്ഷനിലും ആളുകൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ വളരെ തിരക്കേറിയ ഒരു ഇൻ്റർസെക്ഷനിലെത്തി. റെഡ് സിഗ്നലായി, അത് ഗ്രീൻ ആവാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാനിടയായി. ഒരു പാവപ്പെട്ട പയ്യൻ, കണ്ടാലൊരു 12 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ചെറിയ പയ്യൻ, അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു കടി കടിച്ചു. രണ്ടാമത്തെ കടി കടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരു പട്ടി അവൻ്റെ അടുത്ത് വന്ന് അവന് നോക്കി വാലാട്ടിയിരുന്നു. അവനൊരു മടിയുമില്ലാതെ ആ റോഡിലിരുന്ന് അവൻ്റെ കയ്യിലുള്ള ബ്രെഡ് പട്ടിക്ക് കഴിക്കാനായിട്ട് ഇട്ടുകൊടുത്തു. പട്ടി അത് മണത്ത് നോക്കിയതിന് ശേഷം അത് കഴിക്കാതെ അവിടെ തന്നെ ഇട്ടുപോയി. ആ പയ്യൻ ആ പട്ടി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ബ്രെഡ് എടുത്ത് തുടച്ച് അത് കഴിച്ചു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. എനിക്ക് അവിടെ ഇറങ്ങി ആ പയ്യൻ്റെ അടുത്ത് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഗ്രീൻ സിഗ്നലായി, വണ്ടി എടുത്തു. ഞാൻ ആ പയ്യനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് അവൻ്റെ അടുത്ത് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് വേണമെങ്കിൽ കാർ ഒരു സൈഡിൽ ഒതുക്കി അവൻ്റെ അടുത്തേക്ക് നടക്കാമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആലോചിച്ച് 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 ഒരുപാട് സമയം കളഞ്ഞു. ആ പയ്യൻ്റെ കയ്യിൽ ആകെ ഒരൊറ്റ ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഒരു മടിയും കൂടാതെ അവനത് പട്ടിക്ക് ഇട്ടുകൊടുത്തു, സ്വന്തം വിശപ്പ് മാറ്റി വെച്ചുകൊണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ഒരു വലിയ പാഠം പഠിച്ചു, അതും അവനോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ. സന്തോഷവും സ്നേഹവും ഷെയർ ചെയ്യണം എന്നവൻ പഠിപ്പിച്ചു. ഈ അജ്ഞാതനായ കുട്ടി മാസ്റ്ററിൻ്റെ അടുത്ത് നിന്നും ഇത്രയും നല്ലൊരു ലെസൺ പഠിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഷെയർ ദിസ് വിത്ത് യു. താങ്ക് യു ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.